കേരള പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളന ഉദ്ഘാടനത്തിൽ മലപ്പുറം എസ് പി ശശിധരൻ ഐ പി എസിനെതിരെ പി വി അൻവർ നടത്തിയ അധിക്ഷേപത്തിൽ പോലീസ് സേനയിൽ വിമർശനം കടുക്കുന്നു. നയങ്ങൾക്കും നടപടികൾക്കും എതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് പുറമെ എസ് പി യെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതാണ് പോലീസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കുന്ന സ്ഥലം മാറ്റവും അതിനെ ന്യായീകരിച്ചുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണങ്ങളും ക്വാട്ട തികയ്ക്കാൻ വേണ്ടി പെറ്റി കേസുകൾ എടുക്കുന്നതും ചെങ്കല്ല് വണ്ടികളും മണ്ണുലോറികളും പിടികൂടുന്നത് കർശനമാക്കിയതുമെല്ലാമാണ് പി വി അൻവർ എം എൽ എ പോലീസിനെ വിമർശിക്കാൻ ഉപയോഗിച്ച പ്രധാന ആക്ഷേപങ്ങൾ. കല്ലും മണ്ണും പോലീസ് വ്യാപകമായി പിടിക്കാൻ തുടങ്ങിയതോടെ ഇവയുടെ വില ഇരട്ടിയിലധികമായി. ഇതെല്ലാം വീട് പണിയുന്ന സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കി. ക്വാട്ട തികയ്ക്കാൻ പെറ്റി കേസുകളുടെ എണ്ണം പോലീസ് കൂട്ടുന്നതിനെതിരെ മുൻപേ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം നയപരമായ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വിമർശിച്ച എം എൽ എ പക്ഷേ ഒരു പടി കൂടി കടന്ന് എസ് പി യെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയ്ക്കാണ് പ്രസംഗിച്ചത്. മനഃപൂർവ്വം കാത്തു നിർത്തിയെന്ന വിമർശനം അതുകൊണ്ട് തന്നെ പോലീസ് സേന അധിക്ഷേപമായാണ് കാണുന്നത്. തന്റെ പാർക്കിലെ റോപ്പ് വേയുടെ ലക്ഷങ്ങൾ മൂല്യമുള്ള വസ്തുക്കൾ മോഷണം പോയ സംഭവത്തിൽ പോലീസ് നടപടി ഇഴയുന്നതും എം എൽ എയെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ ആ വിവരങ്ങൾ പറയുന്നതിനൊപ്പം ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി സിം കാർഡുകൾ സംഘടിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ സംഘത്തെ പിടികൂടിയതിനെ പരിഹസിക്കുക കൂടിയാണ് എം എൽ എ ചെയ്തത്. ഇതും പോലീസിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കേസ് കോട്ട, സ്ഥലം മാറ്റം, ജോലി സമ്മർദ്ദം തുടങ്ങി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഗൌരവത്തിൽ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും എം എൽ എ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ എസ് പിക്കെതിരെ വ്യക്തിപരമായി നടത്തിയ അധിക്ഷേപം അംഗീകരിക്കാനാകില്ലെന്ന് തുറന്നു പറയുകയാണ് ഉദ്യോഗസ്ഥർ. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ജില്ലാ പോലീസ് മേധാവി എന്ന നിലയിൽ കർശന നിലപാട് സ്വീകരിക്കുന്ന ഇതുവരെ വിവാദങ്ങളിൽ ഉൾപ്പെടാത്ത എസ് ശശിധരനെതിരെ എം എൽ എ നടത്തിയ അധിക്ഷേപം അതുകൊണ്ട് തന്നെ പോലീസ് സേന വളരെ ഗൌരവത്തിലാണ് എടുക്കുന്നത്. ജില്ലയിലെ എല്ലാ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ അൻവർ നടത്തിയ അധിക്ഷേപം സേനയുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്തതായാണ് പലരും വിലയിരുത്തുന്നത്. അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ ചടങ്ങിന് ആശംസ അർപ്പിച്ച് വേദി വിട്ട എസ് പിയുടെ നടപടി തികച്ചും അനുയോജ്യമായി എന്നും ഇവർ വിലയിരുത്തുന്നു. ഇതാദ്യമായല്ല പി വി അൻവർ എം എൽ എ സർവീസ് തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി കൊമ്പുകോർക്കുന്നത്. മുൻപ് മലപ്പുറം കളക്ടറായിരുന്ന ജാഫർ മാലിക്കിനെതിരെയും പി വി അൻവർ എം എൽ എ ഇത്തരത്തിൽ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. വിവാദ പ്രസംഗത്തിന് ശേഷവും പി വി അൻവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് എസ് പി എസ് ശശിധരൻ. മലപ്പുറത്തു നിന്നും സി വി അനുമോദ്, ന്യൂസ് 18.